മകൾക്കസായുടെ സകല വഞ്ചനകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും സ്വർഗീയ ഊർസ്ലേമാകുന്ന ആ സന്തോഷ തുറമുഖത്തേക്ക് നിങ്ങളെ ആനയിക്കുകയും ചെയ്യുമാറാകണമേ. സെഗിയോൻ മാളികയിൽ പ്രാർത്ഥനകളിലും ജാഗരണങ്ങളിലും മുഴുകി കഴിഞ്ഞിരുന്ന പരിശുദ്ധ ശ്ലീഹന്മാരുടെ മേൻ മുൻ വാഗ്ദാനപ്രകാരം പരിശുദ്ധ ശക്തിയെ അയക്കുകയും അവരെ സകലവിധ ആത്മീയ ദാനങ്ങളാലും തീനാവുകളാലും ദൈവീക നൽവരങ്ങളാലും സ്വർഗീയ കൃപകളാലും നിറയ്ക്കുകയും ചെയ്തനായ കർത്താവ് നിങ്ങളുടെ മേൽ നിന്ന് പരിശുദ്ധ ശക്തിയെ അയക്കുകയും നിങ്ങളെ സകലവിധ ശോഭയാലും പരിശുദ്ധാത്മാവിൻ്റെ ശോഭയാലും തേജസ്കരിക്കുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിൻ്റെ മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജമെന്ന് അവകാശിച്ചു കൊള്ളുവെന്നെന്ന് വലത്ത് ഭാഗത്തുള്ളവർ അരുളി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം നിങ്ങളെയും ബലഹീനായ നമ്മയെയും താൻ കേൾപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധവുമായ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരോടും കൂടി സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. തീർച്ചയായും മാമൂകിലെ മാർപ്പി ലക്ഷ്മോസ് എന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവിൻ്റെ ഈ വേദശാസ്ത്ര നിർവചനവും ഗ്രന്ഥവും അതുപോലെ തന്നെ ആയിരിക്കും. അവരുടെ അറിവും അതുപോലെ തന്നെ അവരുടെ ജീവിതവും അതുപോലെ ഇഴുകിച്ചേർന്നാണ്. നെസ്തോറിയും വിശ്വാസത്തിൽ ലബാറുമ്മേൻ ക്യോനോ എന്ന് പറയുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദ ഹോളി കമ്മ്യൂണിയൻ ഫ്രം ദ സെയിം കപ്പ്. ഭയങ്കര ആവേശത്തോടെ ഏതാമുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ സെമിനാരി ചെന്നപ്പോൾ ഞങ്ങൾ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു മെൽപ്പാലച്ചനുണ്ടായിരുന്നു, എബ്രഹാച്ചൻ. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ട്രെയിന് തന്നെ അക്സനിയോ, ഒരുതരം നാടോടി സന്യാസിമാർക്ക് നൽകിയിരുന്ന പേരാണ്. ഈ പുസ്തകം വളരെ ഭംഗിയായിട്ട് ഫിലക്സിനോസ് ഓഫ് മാബൂഗിനെ അവതരിപ്പിക്കുന്നു. മാർ ഫിലക്സിനോസ് ഓഫ് മാബൂഗ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അഞ്ചാം ദുബ്ദേനിൽ നാം എപ്പോഴും ഓർക്കുന്നതായ ഒരു പിതാവാണ്. I tell my greetings to your holiness the Catholicos of the church in India, Moran Mar Bazelius Mar Thoma Paulus II. I'm very happy that I have this possibility to tell my greetings to all of you. Christology ആണല്ലോ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭകളും തമ്മിലുള്ള ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ സൽസ്വഭാവത്തിലും സാക്ഷ്യത്തിലും ദൈവാനുഭവത്തിലും വളരുന്നവരായി തീരുമാറാകട്ടെ. ഗവൺമെൻറ് നിർദ്ദേശിച്ചതായ ആ മാനദണ്ഡ പ്രകാരം പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന